وأقول في القرآن ما جاءت به آياته فهو الكريم المنزال. وأقول قال الله جل جلاله والمصطفى الهادي ولا أتأول. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بحمان الله يا سهودري سهودر المال. നമ്മളത് ദുറൂസു സർഫിൻ്റെ 26-ാമത്തെ ദർസിലാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഫിഅൽ അംറിനെ കുറിച്ചാണ്. ഫിഅലുൽ അംറിൽ തന്നെ നമ്മളതിൻ്റെ ആദ്യത്തെ അമ്രുൽ ഗായിബാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അമ്രുൽ ഗായിബ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാക്കി. ചുരുക്കി പറയുകയാണെങ്കിൽ അമ്രുൽ ഗായിബ് എന്ന് പറയുന്നത് ഫിഅൽ മുളാരിയുടെ തുടക്കത്തിൽ ഒരു ലാമുൽ അമ്ർ, ഒരു മക്സൂർ ചെയ്യപ്പെട്ട മക്സൂറായ ഒരു ലാമ് അതിന് മുന്നിൽ വെക്കുക, അവസാനത്തിൽ എന്ത് ചെയ്യുക, അവസാനത്തിൽ സുക്കൂൻ ചെയ്യുക. അങ്ങനെ ആയാൽ നമുക്ക് ഒരു മുളാരിയിൽ നിന്നും നമുക്കതിനെ അമ്രാക്കാൻ പറ്റും, അമ്ര ഗായിബാക്കാൻ പറ്റും. എഫാലു എന്ന് പറയുന്ന ഒരു മുളാരിയുടെ മുന്നിൽ ഒരു ലാമുൽ അമ്ർ മുന്നിൽ വെക്കുക, മക്സൂറായ ലി എന്നുള്ളത് അവസാനത്തിൽ സുക്കൂന് ചെയ്യുക, ലി എഫാൽ. എന്നാൽ ബാക്കിയുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ ജസ്മിൽ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. നൂന് നിസ്വ അല്ലാത്ത മറ്റു നൂനുകൾ കളയുക, ലമ്മുള്ളത് മാത്രം എന്ത് ചെയ്യുക, സുക്കൂൻ ചെയ്യുക. അങ്ങനെ നോക്കിയാൽ ആറ് രൂപങ്ങൾ ഇങ്ങനെ ആയിരിക്കും: ലിയഫാൽ, ലിയഫാല, ലിയഫാലു, ലിതഫാൽ, ലിതഫാല, ലിയഫാലിന. അതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി. ലിയഫാൽ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവർത്തിക്കട്ടെ. ലിയദ്ഹബ് സെയ്ദുൻ, സെയ്ദ് പോകട്ടെ. അല്ലെങ്കിൽ രണ്ടാളുകളുണ്ടെങ്കിൽ നമ്മൾ പറയും ലിയദ്ഹബ, അവർ രണ്ടുപേരും പോകട്ടെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുഫ്രദ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാളെയും മൂന്നാളെയൊക്കെ പറയാം. അതേപോലെ ഇനി അതെല്ലാം നമ്മൾ ഫായലിനെ നമ്മൾ എടുത്ത് പറയുന്നില്ല എങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ലിയദ്ഹബു, അവർ പോകട്ടെ എന്ന് പറയും. ലിയദ്ഹബു പെണ്ണാണെങ്കിൽ ലിതദ്ഹബ് ഫാത്തിമ, രണ്ടാളുണ്ടെങ്കിൽ ലിതദ്ഹബ, ലിയദ്ഹബ്ന, അവർ സ്ത്രീകൾ പോകട്ടെ. ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ലാമുൽ അംറ് മക്സൂറായ ലാമ്, ചില സന്ദർഭങ്ങളിൽ അത് സുക്കൂനാകും, അതായത് അതിൻ്റെ തൊട്ടു മുമ്പിൽ വാവോ ഫാവോ പ്രവേശിച്ചു കഴിഞ്ഞാൽ. അതാണ് നമ്മൾ ഹദീസ് എന്നൊക്കെ വായിച്ചത്, മൻകാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യുക്രീം, ലിയുക്രീം എന്നാണ്. അത് ഫാ വന്നപ്പോൾ ഫല്യുക്രീം, അത് അക്രമ യുക്രീമു എന്നുള്ള പദത്തിൽ നിന്നാണ്. അതിൻ്റെയൊക്കെ രൂപം നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അതുപോലെ തന്നെ ആയത്തിൽ തന്നെ നമ്മൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫല്യക്തുബ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അല്ലാത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് അമ്രുൽ ഹാദിറാണ്. അതുപോലെ തന്നെ ചില ആയത്തുകളിൽ സുമ്മ എന്നുള്ള പദത്തിന് ശേഷവും ലാമുൽ അമ്രു സുക്കൂന് ചെയ്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ലാ. ശരി, ഇനി നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് ബിനാ ഉ അൽ അംറിൽ ഹാദിറാണ്. അമ്രുൽ ഹാദിർ എങ്ങനെ ഉണ്ടാക്കാം, എന്താണ് അമ്രുൽ ഹാദിറിൻ്റെ അർത്ഥം? അമ്രുൽ ഹാദിർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ മുന്നിലുള്ള ആളുകളോട് നീ ചെയ്യണം, അല്ലെങ്കിൽ നീ ചെയ്യൂ, എന്താണ് നമ്മളത് ഓരോ നാട്ടിലെ ഭാഷയ്ക്ക് അനുസരിച്ചിട്ട് എന്ന് പറയുന്ന രീതിയായിരിക്കും. അല്ലെങ്കിൽ രണ്ടുപേർ ചെയ്യണം, നിങ്ങൾ ഒരുപാട് പേർ ചെയ്യണം, നീ ഒരു സ്ത്രീ ചെയ്യണം, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യണം, നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ ചെയ്യണം എന്ന് പറയുന്ന രീതിയാണ് അമ്രുൽ ഹാദിർ. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, മച്ചിന് ആദ്യം അതിൻ്റെ തുടക്കത്തിൽ ഒന്ന് വായിക്കാം. അതിൽ അമ്രുൽ ഗായിബിൻ്റെ കാര്യം വന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ ഹാദിർ ഉണ്ടാക്കുമ്പോൾ അതും നമുക്ക് അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ മത്തിനിലുള്ളത് ഇഅലം, നിങ്ങൾ മനസ്സിലാക്കണം, അത് തന്നെ ഒരു അമ്രാണ്. ഇൻഷാ നമ്മളിപ്പോൾ പഠിക്കും അന്നൽ അമ്ര അമ്രാനി, തീർച്ചയായും അമ്ര അമ്രാനി രണ്ടെണ്ണാകുന്നു, രണ്ടമ്രുണ്ട്. അമ്രെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണുണ്ട്, അമ്രു ഗായിബിൻ അമ്രു ഹാദിർ. അമ്രു ഗായിബുണ്ട്, അമ്രു ഹാദിർ ഉണ്ട്. അപ്പം അമ്ര രണ്ടായി വേർതിരിച്ചിരിക്കുന്നു. ഒന്ന് അമ്രു ഗായിബാണ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അമ്രു ഹാദിർ ഇൻഷാല്ലാ നമ്മൾ ഇന്ന് മനസ്സിലാക്കും. ഇനി അത് രണ്ടിൻ്റെയും കൂടിയിട്ടൊരു ഹുക്കുമ് പറയുകയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത്. വക്കീലാഹുമ കിലാഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും, അതാ അമ്രു ഹാദിർ അമ്രു ഗായിബും, യു ബനയാനി അവർ രണ്ടുപേരും ഉണ്ടാക്കപ്പെടുന്നു. മിനൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിൽ നിന്നാണ് ഉണ്ടാക്കപ്പെടുന്നത്, അത് മുളാരിയിൽ നിന്നാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത്.
അമ്മ അമ്രുൽ ഗായിബി, എന്നാൽ അമ്രുൽ ഗായിബ് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഫബി സിയാദത്തിൽ ലാമിൽ മക്സൂറ ഫി അവ്വലിൽ മുസ്തഖ്ബിൽ വ സുകൂനിൽ ആഖിർ. ഒരു ലാമുൽ മക്സൂറ മുളാരിയുടെ തൊട്ട് മുന്നിൽ വെക്കുകയും അത് അധികരിപ്പിച്ച് വെക്കുകയും ചെയ്തു, വ സുക്കൂനിൽ ആഖിർ, അവൻ്റെ അവസാനത്തിൽ സുക്കൂൻ കൊടുക്കുകയും ചെയ്തു. അത് യഫാലു എന്നുള്ളത് ലിയഫാൽ എന്ന് രൂപത്തിൽ. അങ്ങനെയാണ് അമ്രു ഗായിബ് ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞതാണ്, എന്നാലും മത്തിനുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ച് മനസ്സിലാക്കിയെന്ന് മാത്രം. ഇനി നമുക്ക് അടുത്തത് വായിക്കാം. അമ്രുൽ ഹാദിറിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അത് ഇൻഷാ നമുക്ക് ആദ്യം എന്നാലും ഒന്ന് ബോർഡിൽ നമുക്ക് എഴുതാം. അതിൻ്റെ വായന നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാലും ആക്കിയാലും മതി. കാരണം നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് പഠിക്കാൻ പോകാത്ത ചില കാര്യങ്ങൾ കൂടി മത്തനിൽ പറയുന്നുണ്ട്. അപ്പം നമുക്കതിന് ശേഷം പറയലായിരിക്കും നല്ലത്. അപ്പോൾ അമ്രുൽ ഹാദിർ ആണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിനാഉ അൽ അമ്രുൽ ഹാദിർ, അമ്രുൽ ഹാദിർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അമ്രുൽ ഹാദിറിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു തരും, നീ പ്രവർത്തിക്ക് നീ ചെയ്യെന്നൊക്കെ ഉള്ളതാണ് അമ്രുൽ ഹാദിർ. ഇനി എങ്ങനെയാണ് അമ്രുൽ ഹാദിർ ഉണ്ടാക്കുക എന്നുള്ളത്? വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ തന്നെ മത്തനിൽ വായിച്ചു കഴിഞ്ഞു, വക്കിലാഹുമ യുബ്നയാനി മിനൽ മുസ്തഖ്ബിൽ, രണ്ടും മുളാരിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അമ്രുൽ ഗായിബായാലും അമ്രുൽ ഹാദിറായാലും, എന്നാൽ അമ്രുൽ ഹാദിറിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ഉദാഹരണത്തിന്, നമ്മൾ അമ്രുൽ ഹാദിർ എവിടെ നിന്നായിരിക്കും ഉണ്ടാക്കുക, അത് ആദ്യം നമുക്ക് ബോധ്യം വേണം. അമ്രുൽ ഗായിബ് നമ്മൾ പറഞ്ഞു, മുളാരി നമുക്ക് 14 ആദ്യത്തെ 6 യഫാലു യഫാലാനി യഫാലൂന തഫാലു തഫാലാനി യഫാലന എന്ന് പറയുന്ന 6 എന്താണ് ഗായിബായ മുളാരിയാണ്. അതിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഗായിബായ അമ്ര ഉണ്ടാക്കിയിട്ടുള്ളത്, ലിയഫാൽ ലിയഫാല. അതിൻ്റെ മുന്നിലാണ് നമ്മൾ ലാമുൽ അമർ, ബി സിയാദത്തിൽ ലാമുൽ അമർ എന്ന് പറഞ്ഞത് അതിൻ്റെ മുമ്പിലാണ്, ലാമുൽ മക്സൂറ എന്ന് പറഞ്ഞത് അതിലാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ അമ്രുൽ മുളാരി ഹാദിറായ മുളാരി ഉണ്ട്, അഥവാ തഫാലു തഫാലാനി തഫാലൂന എന്ന് തുടങ്ങുന്ന, അങ്ങനെ പോകുന്നത്, തഫാലു തഫാലാനി തഫാലൂന തഫാലീന തഫാലാനി തഫാലിന എന്ന് വരുന്ന 6 അതിൽ നിന്നായിരിക്കും നമ്മൾ അമ്രുൽ ഹാദിർ ഉണ്ടാക്കുക. കാരണം തഫാലു എന്ന് പറയുന്നത് നീ പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ നീ പ്രവർത്തിക്കണം എന്ന് പറയുകയല്ല, അതാണ് അമ്ര്. നീ പ്രവർത്തിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ നീ പ്രവർത്തിക്കും എന്നായിരിക്കും തഫാലുവിൻ്റെ അർത്ഥം. ഹാലിൻ്റെ അർത്ഥമാണ് നീ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മുസ്തഖ്ബലാണ് നീ പ്രവർത്തിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി അതിന് നമ്മൾ കൽപ്പിക്കുകയാണ്, നീ പ്രവർത്തിക്കണം എന്ന് പറയാം. അപ്പോൾ അതിനെന്തൊക്കെയാണ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. ഇതിൽ അമ്രുൽ ഹാദിറിൽ നമ്മൾ ഗായിബിൽ ഇല്ലാത്തതായ ഒരു സ്റ്റെപ്പ്, ഒന്ന്, അതിനാദ്യം തന്നെ നമ്മൾ ഈ ഹർഫുൽ മുളാറ അത് കളയണം, അഥവാ ഈ താ കളയണം. ഈ പറയുന്ന 6 നമ്മൾ താ ഉണ്ടാവും, തഫാലു തഫാലാനി തഫാലൂന തഫാലീന തഫാലാനി തഫാലന. ഈ 6 ഹർഫുൽ മുളാറയായ താ അതിന് മുന്നിലുണ്ട്. അപ്പോൾ ആ താ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ കളയണം എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അതിന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, ഫ അ ലു എന്ന് മാത്രമായിരിക്കും ഉണ്ടാകുക. അതായത് തഫാലു എന്ന് പറയുന്ന മുളാരിയുടെ ഹർഫുൽ മുളാറയായ താ കളഞ്ഞു കഴിഞ്ഞാൽ ഫ അ ലു എന്ന് മാത്രമാണ് ഉണ്ടാവുക. ശരി, ഇനി നമ്മൾ മനസ്സിലാക്കുക, അറബി ഭാഷയിൽ ഒരിക്കലും ഒരു പദവും സുക്കൂന് കൊണ്ട് ആരംഭിക്കാൻ സാധിക്കില്ല, മീൻസ് ആരംഭിക്കുകയില്ല, സുക്കൂന് കൊണ്ട് ആരംഭിക്കുകയില്ല. അതുകൊണ്ട് നമുക്കത് അതിന് മുന്നിൽ നിയമമായിട്ടുള്ളത് ഒരു ഹംസ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്തരം പദത്തിന് മുന്നിൽ ഒരു ഹംസ കൊണ്ടുവരും. ആ ഹംസക്ക് പറയുന്ന പേരാണ് ഹംസത്തുൽ വസൽ. ഹംസത്തുൽ വസൽ എന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ നമുക്കത് വിശദീകരിക്കാം. അത് ഒരു ഹംസയാണ്. ആ ഹംസ ഒരിക്കലും തന്നെ ഒരു വാക്കിൽ, അതിന് മുന്നിലൊരു വാക്കുണ്ട് എങ്കിൽ ഉച്ചരിക്കപ്പെടുകയില്ല. അത് ആരംഭിക്കുമ്പോൾ മാത്രമാണ് ആ ഹംസ ഉച്ചരിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇത് തൊട്ട് മുന്നിലൊരു വാക്കുണ്ടെങ്കിൽ, ഒരു വാ ഉണ്ട് എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ ഇത് ഉച്ചരിക്കുകയില്ല, വഫാൽ എന്നാണ് ഉച്ചരിക്കുകയുള്ളൂ. എന്നാൽ തുടങ്ങുമ്പോൾ മാത്രമാണ് ഇത് ഇഫാൽ എന്ന് ഉച്ചരിക്കുകയുള്ളൂ. ഹംസത്തുൽ വസൽ എന്ന് പറയുമ്പോൾ വസൽ ചെയ്യുന്ന സമയത്ത് ആ ഹംസ ഉണ്ടാവുകയില്ല, അഥവാ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ, പുറകിലൊരു വാക്ക് ഇതിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ, പുറകിലൊരു പദം ഇതിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ എന്തുണ്ടാവില്ല, ഹംസത്തുൽ വസൽ അവിടെ ഉണ്ടാവില്ല. വസൽ ചെയ്യുന്ന സമയത്തില്ലാത്തതാണ് ഹംസത്തുൽ വസൽ. എന്നാൽ തുടക്കത്തിൽ മാത്രം ഉണ്ടാകുന്ന ഹംസ, അതുകൊണ്ടാണ് ഹംസത്തുൽ വസൽ എന്ന് പറയുന്നത്. ഇൻഷാല്ലാ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ നിയമങ്ങൾ പിന്നീട് പഠിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു, ഒരു ഹംസത്തുൽ വസൽ ഇട്ടുകൊടുക്കുകയാണ്, ഹംസത്തുൽ വസൽ ഇട്ടുകൊടുക്കുകയാണ്.
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹംസത്തുൽ വസ്ലിൽ ഇട്ട് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹർക്കത്തില്ലാതെ നമ്മളെന്താണ് ഇപ്പോൾ വായിക്കുക, അതിലും സുക്കൂന് തന്നെയാണുള്ളത്, അതും വീണ്ടും ഇപ്പോൾ പരിഹാരമായിട്ടില്ല. അപ്പോൾ അതിനൊരു ഹർക്കത്ത് നമുക്ക് ആവശ്യമുണ്ട്. എന്ത് ഹർക്കത്താണ് നമ്മൾ ഇടുക? അത് നമ്മൾ ഈ ഐനുൽ ഫിഅലിൻ്റെ ഹർക്കത്തിന് മുനാസിബായിട്ടാണ്, ഐനുൽ ഫിഅലിൻ്റെ ഹർക്കത്തിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഈ ഹംസത്തുൽ വസ്ലിനുള്ള ഹർക്കത്ത് വരിക. ഐനുൽ ഫിഅലിന് ഫത്ഹോ അല്ലെങ്കിൽ കെസ്റോ വരുന്ന സമയത്ത് ഇതിന് കെസ്റ് തന്നെ ആയിരിക്കും. ഐനുൽ ഫിഅലിന് ലംബു വരുന്ന സമയത്ത് ഇതിന് ലമ്മായിരിക്കും. അത് ഇൻഷാല്ലാ ഒന്നുകൂടി പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒന്നുകൂടി വരാം. ഇതിൻ്റെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സുക്കൂന് ചെയ്യണം. അതും കൂടി ആകുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു, ഇഫ് അൽ എന്നുള്ള സ്റ്റെപ്പ് കഴിഞ്ഞു, അവസാനത്തിൽ സുക്കൂന് ചെയ്യണം, ഇഫ് അൽ എന്നുള്ളതാണത്. ശരി, ഇനി എപ്പോഴാണ് ഇതിന് കെസ്റ അല്ലെങ്കിൽ ദമ്മൊക്കെ വരുന്നത് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുലാരി മൂന്ന് തരത്തിലുണ്ടാകാം. ഒന്നുകിൽ എഫ് അലു എന്നുണ്ടാകാം, അല്ലെങ്കിൽ എഫ് ഇലു എന്നുണ്ടാകാം, അല്ലെങ്കിൽ എഫ് ഉലു എന്നുണ്ടാകാം. നമ്മൾ പറയുന്നതൊക്കെ സുലാസിയായ ഒരു മുലാരിയെ കുറിച്ചിട്ടാണ്, സുലാസിയായ ഒരു മാളിയുടെ അമറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുലാരിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ എഫ് അലു എന്നുള്ളതാണ് എങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ അമറുണ്ടാക്കുമ്പോൾ തഫ് അലു എന്നുള്ളത് എന്നായിരിക്കും. ഇപ്പോൾ തഫ് അലു എന്നുള്ളതിൽ നിന്നാണ് എങ്കിൽ നമുക്കതിനെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഉഫ് ഉൽ എന്നാണ് വരിക. ഉഫ് ഉൽ എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ തഫ് ഉലു എന്ന് പറയുമ്പോൾ ഇവിടെ ഐന് ലമ്മാണ്. ഐന് ലമ്മ് വരുന്ന സമയത്ത് ഈ ഹംസത്തുൽ വസ്ലിന് നമ്മൾ ഉച്ചരിക്കേണ്ടത് ലമ്മായിട്ടാണ്. അപ്പോൾ ഉഫ് ഉൽ എന്നാണ് പറയുക. ഉക്തുബ്, ഉദ്രുസ്, ദറസ എദുർസു, ഉദ്രുസ് എന്ന അർത്ഥത്തിലായിരിക്കും വരിക. ഇനി തഫ് ഇലു എന്ന് വരുന്നതും ഉണ്ടാകും അല്ലേ. ഇപ്പോൾ തഫ് അലു എന്ന് വരുന്നുള്ള ഉദാഹരണം, തഫ് അലു എന്നുള്ള ഉദാഹരണം നമ്മളിപ്പോൾ പറഞ്ഞു, ദറസ എദുർസു, കത്തബ യക്തുബു, ദഹല യദുഖുലു, ഉദുഖുൽ എന്നൊക്കെയാണ് പറയുക. ഇൻഷാ നമ്മൾ തംരീനിന് വരും. ഈ പാഠം പഠിച്ചു കഴിഞ്ഞാൽ നഹിയും കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ച് ഒരു തംരീൻ തരും. കാരണം നഹിയും കൂടി കഴിയുമ്പോൾ നമ്മളെ മീസാൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞു. പിന്നീട് വീണ്ടും മുലാരി അമ്രു നഹി അതിന് തൗക്കീദ് വെച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടാക്കേണ്ട രൂപങ്ങളൊക്കെ ഏകദേശം കഴിയും. അപ്പോൾ അതിനുശേഷം തംരീൻ വരും ഇൻഷാല്ലാ. അപ്പോൾ ഇവിടെ തഫ്ഉലു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഫേലുകൾ ഉണ്ടാവും, തദ്ഖുലു, അതേപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ തൻസുറു, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉഫ്ഉൽ എന്നുള്ള സീഗയിലായിരിക്കും, അഥവാ ഉദ്ഖുൽ, ഉദ്റുസ്, ഉൻസുർ അങ്ങനെ. പിന്നീട് നമ്മളിപ്പോൾ പഠിച്ച കൂടുതലും പഠിച്ചത് എങ്ങനെയാണ്? തഫ് അലു എന്നുള്ളതാണ്. തഫ് അലു അഥവാ ഫത്ഹ യഫ്തഹു അങ്ങനെയുള്ള വാക്കുകൾ, റഫഅ യർഫഉ, ഖറഅ യഖറഉ അതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെതാണെങ്കിലോ, അതിൻ്റെ ഇവിടെ ഐനുൽ ഫേല് ഫത്ഹാണുള്ളത്. ഐനുൽ ഫേല് ഫത്ഹ ആയാൽ എന്ത് ചെയ്യണം? ഇവിടെ കെസ്റാണ് കൊടുക്കേണ്ടത് നമ്മളിവിടെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇഫ് അൽ എന്നാണ് ഉണ്ടാവുക, ഇഫ് അൽ എന്ന്. ഇനി ഐനുൽ ഫേല് കെസ്റാവുന്ന സന്ദർഭം ഉണ്ടാവും, ഐനുൽ ഫേല് കെസ്റാവുന്ന സന്ദർഭം ഉണ്ടാവും. ഉദാഹരണത്തിൽ ലറബ യദ്രിബു ഒക്കെ പോലെയുള്ള വാക്കുകൾ വരുമ്പോൾ തഫ് ഇലു എന്നാണ് വരിക. ലറബ യദ്രിബു, തഫ് ഇലു എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ലറബ യദ്രിബുക്ക് മാത്രം ഏത് വാക്കുകൾ? തഫ് ഇലു എന്ന് വരുന്ന വാക്കുകൾ. അതിലെല്ലാം ലറബ യദ്രിബു പോലെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ എന്താ വരിക? അവിടെയും ഇഫ് ഇൽ എന്നാണ് വരിക. ഇഫ് ഇൽ അഥവാ നമ്മൾ ആദ്യം ഹർഫുൽ മുലാറ കളഞ്ഞു, പിന്നീട് സുക്കൂനായത് കാരണം നമ്മളൊരു ഹംസത്തുൽ വസൽ വെച്ചു. ആ ഹംസത്തുൽ വസലിന് നമ്മൾ കെസ്റാണ് കൊടുക്കേണ്ടത്, അവസാനത്തിൽ പിന്നീട് സുക്കൂനാക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊന്ന് തഫാലു എന്നുള്ള സീഗ, ഇത് തഫ്ഉലു എന്നുള്ളത്, ഇത് തഫാലു എന്നുള്ളത്, ഇത് തഫ്ഇലു എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ രണ്ടാലൊരു ഹർക്കത്തായിരിക്കും ഹംസത്തുൽ വസലിന് വരിക. ഒന്നുകിൽ കെസ്ർ അല്ലെങ്കിൽ ദമ്മ്. ഫത്ഹ വരുന്നൊരു സന്ദർഭം ഇല്ല. അഥവാ കത്തബ യക്തുബ് പോലെ ഫാല യഫ്ഉലു ആണെങ്കിൽ ലമ്മ് വരും, അവിടെ മാത്രമേ ലമ്മ് വരുള്ളൂ. അഥവാ ഐനുൽ ഫേലിന് ലമ്മ് വരുന്ന സന്ദർഭത്തിൽ മാത്രമേ ലമ്മ് വരുന്നുള്ളൂ. അതല്ലാത്ത ഐനുൽ ഫേലിന് പിന്നീട് വരാനുള്ളത് ഫത്ഹോ കെസ്റോ ആണ്. ഐനുൽ ഫേലിന് സുക്കൂന് വരാൻ പോകുന്നില്ല. അപ്പോൾ ഫത്ഹോ കെസ്റോ വരികയാണെങ്കിൽ പിന്നീട് കെസ്റാണ്. അഥവാ ഫത്ഹ യഫ്തഹു, ഇഫ്തഹ്, കത്തബ യക്തുബു, ഉക്തുബ്, ളറബ യദ്രിബു, ഇദ്രിബ്. അത് ഏത് ഫിഅലായാലും അങ്ങനെ തന്നെ. നമ്മൾ പറഞ്ഞു അത് ഫിഅൽ എങ്ങനെയാണ്, അതിൻ്റെ മുലാരി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അമ്പറുണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ഫിഅലിൻ്റെ മുലാരി അറിയണം, എന്നാലാണ് നമുക്ക് അമ്പറുണ്ടാക്കാൻ പറ്റുള്ളൂ. മുലാരി അറിയാതെ നമുക്ക് അമ്പറുണ്ടാക്കാൻ കഴിയൂല. കാരണം അമ്ര രണ്ടും ഉണ്ടാക്കുന്നത്, ഗായിബായാലും ഹാദറായാലും ഉണ്ടാക്കുന്നത് അത് മുസ്തഖ്ബിലിൽ നിന്നാണ്, മുലാരിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മുലാരി അറിയൽ നിർബന്ധമാണ്. മുലാരി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്ര വളരെ സുഖമായിട്ട് ഉണ്ടാക്കാം. ഗായിബ് ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞു, ഇനി ഹാദർ ഉണ്ടാക്കേണ്ട രീതിയാണ് ഇവിടെ പറഞ്ഞത്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഹർഫുൽ മുലാറ ആയ ത എന്ന് പറയുന്ന പദം, അത് തന്നെയാണ് വരിക. ആ ഹർഫുൽ മുലാറയെ എന്ത് ചെയ്യുക?
കളയുക. ഹർഫുൽ മുദാറയെ കളഞ്ഞിട്ട് നമുക്ക് അടുത്ത കിട്ടിയ സ്റ്റെപ്പിലാണ് ഫു ആലു എന്ന് തഫ്അലു എന്നുള്ളത്. ഫു ആലു ഇതിപ്പോൾ ഏത് വാക്കും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തദ്ഹബു ആണെങ്കിൽ ദ്ഹബു എന്നുണ്ടാവും, തഫ്തഹു ആണെങ്കിൽ ഫു തഹു എന്നുണ്ടാവും. ഏതായാലും ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് തഫാലു. അപ്പോൾ ഫു ആലു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്ക് തുടങ്ങാൻ പറ്റൂല സുക്കൂനാണ്. അപ്പോൾ ഒരു ഹംസത്തുൽ വസൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ആ ഹംസത്തുൽ വസൽ കൊണ്ടുവന്നാലും അതിനൊരു ഹർക്കത്ത് ഉണ്ടെങ്കിലേ നമുക്കതിനെ ഒരു ചലിക്കണം. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ചലനാണ്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ അവിടെ അനങ്ങാതെ നിൽക്കുന്ന രീതിയാണ്. നമുക്ക് സംസാരിക്കണമെങ്കിൽ ഹർക്കത്ത് വേണം തുടങ്ങണമെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനേത് ഹർക്കത്തും തീരുമാനിക്കുന്നത് ഈ ഐനുൽ ഫേലിനനുസരിച്ചിട്ടാണ്. ഐനുൽ ഫേലിന് ഫത്ഹു ആണെങ്കിൽ കെസ്ര, ഐനുൽ ഫേലിന് കെസ്ര ആണെങ്കിലും കെസ്ര, ഐനുൽ ഫേൽ ദമ്മ ആണെങ്കിൽ മാത്രം ഇവിടെ ദമ്മ വരുന്നുള്ളൂ. ശരി, അപ്പോൾ അത് കൊടുത്തു. പിന്നീട് അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്, സുക്കൂൻ കൊടുക്കുന്നു. അഥവാ ജസ്മിൽ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ദമ്മുള്ളടത്തൊക്കെ സുക്കൂന് ചെയ്യും, നൂന് നിസ് ഒഴിക, ബാക്കി നൂൻ എവിടെ ഉണ്ടോ അത് കളയും. അഥവാ ആറ് രൂപം പറയുകയാണെങ്കിൽ നമുക്കത് എഴുതാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് തന്നെ നമുക്ക് എഴുതാം. ചാർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് ഓരോന്നായിട്ട് നമുക്ക് എഴുതാം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് തഫാലു ആണ്. തഫാലു എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി. ഹർഫുൽ മുദാറ കളഞ്ഞു, പിന്നീട് ഫ അ എന്നാണ് ലമ്മ മാറ്റി എന്താക്കണം, ലമ്മുള്ളടത്തൊക്കെ സുക്കൂനാക്കണം എന്ന് പറഞ്ഞു. പിന്നീട് ഇവിടെ ഹംസത്തുൽ വസൽ ചേർത്തു. ഹംസത്തുൽ വസൽ ചേർത്താൽ അതിൻ്റെ ഹർക്കത്ത് നമുക്ക് കെസ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഫ് അൽ എന്ന് കിട്ടി, ഇഫ് അൽ എന്ന് കിട്ടി. ശരി, ഇനി അടുത്ത് നമുക്ക് തഫ് അലു. അതിന് അടുത്തത് എന്താണ്, തഫ് അലാനിയാണ് അല്ലേ. തഫ് അലു നീ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തായി മാറിയത്, നീ പ്രവർത്തിക്കണം എന്നായി. തഫ് അലാനി എന്താണ്, നിങ്ങൾ രണ്ടുപേർ പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പം നിങ്ങൾ രണ്ടുപേർ പ്രവർത്തിക്കണം എന്ന് പറയുന്നു. സെയിം സ്റ്റെപ്പാണ് അവിടെ ചെയ്യേണ്ടത്. ഹർഫുൽ മുലാറ കളയണം, പിന്നീട് എന്താ ഉള്ളത്, ഫ അ ലാ ഫ അ ലാ നി എന്നാണുള്ളത്. ശരി, എവിടെയും സുക്കൂനോട് തുടങ്ങാൻ പറ്റൂല. ഹംസത്തുൽ വസലിട്ടു, അതിൻ്റെ ഹർക്കത്ത് കെസർ. പിന്നീട് ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ ജസ്മ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ. ലമ്മ മുന്നിൽ വന്നാൽ അങ്ങനെ ഉണ്ടോ, അതുപോലെ ഉണ്ടോ, ഈ നൂന് കളയണം. കാരണം ഇത് നൂന് നിസ്വല്ലാത്ത നൂനാണ്. അപ്പോൾ ഇഫ് അല, ഇഫ് അല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പ്രവർത്തിക്ക് എന്താണ് നമ്മൾ പറയുന്നത്, ആ രീതി. രണ്ടാളോട് നമ്മൾ ആവശ്യപ്പെടണമെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് എപ്പോഴും ഒരേ അർത്ഥത്തിലല്ല വരിക. ഇത് പറയുന്ന ആ രൂപത്തിനനുസരിച്ച് നമ്മൾ അമ്രിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ ഒരാൾ പറയുമ്പോൾ അത് അമ്രായിരിക്കും. പരസ്പരമുള്ള ഒരേ തരത്തിലുള്ള ആളുകൾ പറയുമ്പോൾ അതെന്തായിരിക്കും, അത് കൽപ്പന ആയിക്കൊള്ളണമെന്നില്ല, സാധാരണ രീതിയിൽ വർത്താൻ. അങ്ങനെ താഴ്ന്ന് മേലെ പറയുമ്പോൾ അത് ദുആ ആവും. ദുആ ആകുമ്പോൾ പൊതുവെ സീഗ ഈ സീഗ വരാറില്ല, വരികയില്ല. ഇനി തഫാലാനി കഴിഞ്ഞാൽ അടുത്തത് തഫാലൂന. തഫാലൂന, തഫാലൂനയിൽ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ താ കളയണം, ഹർഫുൽ മുദാറ കളയണം എന്നാണ് ഒന്നാമത്തത്. ബാക്കി അങ്ങനെ തന്നെ നമ്മൾ എഴുതുക. ഫുഅലൂന ഇത് ആദ്യം ഇങ്ങനെയൊക്കെ എഴുതണം, പിന്നീട് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, എഴുതി പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് കിട്ടും. ഹംസത്തുൽ വസൽ കെസറോട് കൂടി കൊടുത്തു, കാരണം ഇവിടെ മാറുന്നില്ല, അയിനന്നാണ് ഫത്ഹന്ന. പിന്നീട് ഈ നൂന് കളയണം, നൂന് കളയണം, ഇഫലു എന്നാണ്, ഇഫലു. ആ നൂന് കളയുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കുക, ഈ വാവിന് ശേഷം ഒരു അലിഫിട. നമ്മൾ നേരത്തെ ഫാലു എന്ന് പഠിക്കുമ്പോൾ പഠിച്ചതാണ്, ഫാലു ഫാല ഫാല ഫാലു എന്ന് പറയുമ്പോൾ ഒരു വാവിന് ശേഷം. അപ്പോൾ ഈ വാവ് അറ്റത്തുണ്ടാകുന്ന സമയത്ത് ഇത് വാവുൽ ജമാഅയാണ്, ഒരുപാട് ആളുകൾ ചെയ്യണം എന്നാണ് ഇത് അറിയിക്കുന്ന ആളാണിത്, ഒരുപാട് ആളുകൾ ചെയ്യണം എന്ന് അറിയിക്കുന്നത് ഈ വാവാണ്. അപ്പോൾ ആ വാവ് കഴിഞ്ഞാൽ ഒരു അലിഫ് ഇടാൻ മറക്കരുത്, ഈ ഫാലു എന്ന് പറയുമ്പോൾ ഒരു അലിഫ് ഇടണം. അപ്പോൾ തഫാലൂന, ഈ ഫാലു തഫാലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നു, ഈ ഫാലു നിങ്ങൾ പ്രവർത്തിക്കണം, ആര്, പുരുഷന്മാർ. അപ്പോൾ നീ ഒരു പുരുഷൻ പ്രവർത്തിക്കണം, നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കണം, നിങ്ങൾ ഒരുപാട് പുരുഷന്മാർ പ്രവർത്തിക്കണം. ഇനിയൊരു സ്ത്രീയാണ് വരുന്നത് അടുത്തത്. ഒരു സ്ത്രീ നീ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് തഫ് അലീന, തഫ് അ ലീന, നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു. നീ ഒരു സ്ത്രീ പ്രവർത്തിക്കണം എന്ന് പറയണമെങ്കിലോ ഹർഫുൽ മുദാറ കളഞ്ഞു, ബാക്കി ഫ അലീന, ഫ അലീന. ഹംസത്തുൽ വസൽ കെസ്റോട് വിട്ടു, അയിന് ഫത്ഹാണ്, കെസ്റോട് കൂടി കിട്ടു, ഇഫ് അലി. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ആ നൂന് കളയണം, നമ്മൾ പഠിച്ചതാണ്. നൂന് കളഞ്ഞാൽ പിന്നെ യാ എഴുതുന്നത് ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് അതൊന്ന് മാറ്റി എഴുതുന്നു. അല്ലെങ്കിൽ യാ അവിടെ തന്നെ ഉണ്ട്, നൂന് മാത്രമേ പോകുന്നുള്ളൂ. ഇഫ് അലി, ഇഫ് അലി, നീ പ്രവർത്തിക്കണം, നീ ഒരു സ്ത്രീ
പ്രവർത്തിക്കണം. ഒരു പെണ്ണിനോട് പറയുകയാണെങ്കിൽ ഇഫ് അലി എന്നാണ് പറയേണ്ടത്, ആണിനോടാണെങ്കിലോ ഇഫ് അൽ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇഫ് അലി എന്നായി. ഇനി തഫ് അലീന കഴിഞ്ഞാൽ അടുത്തതോ, അടുത്തത് വീണ്ടും തഫ് അലാനിയാണ് അല്ലേ നമുക്കറിയാം. അപ്പോൾ ഇഫ് അല എന്ന് തന്നെ വരും. അപ്പോൾ ഞാൻ ആവർത്തി ചെയ്യുന്നില്ല. തഫ് അലീന കഴിഞ്ഞാൽ അടുത്ത് തഫ് അലാനിയാണ്. തഫ് അലീന, തഫ് അലാനി, തഫ് അല്ല. നമ്മൾ മുലാരിയുടെ ആ 14 രൂപക്ക് ഹിഫ്ള് അത് മറക്കരുത്. നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ കേവലം ഓരോ ക്ലാസ് ഇങ്ങനെ കേട്ട് പോലും മാത്രമേ വരുത്, ഇത് പഠന ക്ലാസ്സാണ്. നമ്മൾ മുലാരിയുടെ മാളിയുടെയൊക്കെ സ്ത്രീക പറഞ്ഞ് അത് പഠിക്കണം. ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാലിന് ഫാലത്ത് ഫാലത്തും ആ ഫാലത്തും അങ്ങനെ പോയി മാളിയുടേതും മാളിയുടേത് മാത്രം പഠിച്ചാൽ അതിൻ്റെ മാ ഫാല ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഫുഴിയിലാകുമ്പോൾ അതും അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റും, വലിയ പ്രയാസമുള്ളതല്ല. അതുകൊണ്ട് തുടക്കത്തിൽ അത് അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ ആലോചിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടാവരുത്. തഫാലു കഴിഞ്ഞാൽ പിന്നെന്തായിരുന്നു, തഫാലാനി പിന്നെന്തായിരുന്നു, അങ്ങനെ ഒരു രീതി ഉണ്ടാവരുത്. തലയിൽ സ്പീഡിൽ വരണം, അതിലാണ് നമുക്ക് പിന്നീടത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ മെല്ലെ വരുന്നതാണെങ്കിൽ നമുക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ അത് ഈ സമയത്ത് നന്നായി പഠിക്കണം. പിന്നീട് നിങ്ങൾക്ക് അത് പഠിക്കേണ്ടേ വരികയേ ചെയ്യില്ല, ഒരിക്കലും പഠിക്കേണ്ടി വരില്ല, തലയിൽ നിൽക്കും. അങ്ങനെ പെട്ടെന്ന് മറന്നു പോകുന്നൊരു കാര്യമേ അല്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇൻഷാല്ലാ ശ്രദ്ധിക്കാം. അപ്പോൾ തഫാലീന അടുത്ത തഫാലാനിയാണ്. അപ്പോൾ അതിൻ്റെയും ഇഫാല. അപ്പോൾ രണ്ട് സ്ത്രീകളോടാണ് നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിക്കണമെന്ന് പറയണമെങ്കിൽ അവരോടും ഇഫാല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇഫാല നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കണം. അപ്പോൾ അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും ആരാണ് അവിടെ അഭിസംബോധിതരായിട്ടുള്ളത്, ആണാണോ പെണ്ണാണോ എന്നൊക്കെയുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്ന് നമ്മളാണ് സംസാരിക്കുന്നത് എങ്കിൽ നമുക്ക് രണ്ടുപേരോടും ഇഫാല എന്ന് തന്നെ പറഞ്ഞാൽ മതി. അടുത്തത് എന്താണ്, തഫാലീന തഫാലാനി തഫ് അൽന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നിങ്ങൾ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു എന്നാണ്. നിങ്ങൾ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് അവരോട് നിങ്ങൾ സ്ത്രീകൾ പ്രവർത്തിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് അവരോട് പറയണമെങ്കിൽ അതാണ് നമ്മൾ ഈ അമ്പർ ഉണ്ടാക്കുന്നത്. അവിടെയും താ കളഞ്ഞിട്ട് ബാക്കി ഫ അലീന. പിന്നീട് തുടക്കത്തിൽ ഹംസത്തുൽ വസലിടും, അതിൻ്റെ ഹർക്കത്ത് കെസ്ര, കാരണം ഇതൊക്കെ ഫതഹിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇഫ് അൽന, ഇനി നൂന് കളയണോ വേണ്ട, നമ്മൾ പറഞ്ഞു നൂൻ നമ്മളൊരിക്കലും കളയുന്നില്ല, നൂൻ ഒരിക്കലും കളയുന്നില്ല. അപ്പോൾ നമുക്ക് 6 രൂപ കിട്ടി, 5 എഴുതിയിട്ടുള്ളൂ, 6 രൂപ കിട്ടി. ഇഫ് അൽ, ഇഫ് അല, ഇഫ് അലു, ഇഫ് അലി, പിന്നീട് ഇഫ് അല തന്നെ ഇഫ് അൽന. ഇതാണ് 6 രൂപ. ഇഫ് അൽ, ഇഫ് അല, ഇഫ് അലു, ഇഫ് അലി, ഇഫ് അല, ഇഫ് അൽന. ഇഫ് അൽ, നീ ഒരു പുരുഷൻ പ്രവർത്തിക്കണം എന്ന് നമ്മൾ പറയണമെങ്കിൽ, ഒരാളോട് പറയണമെങ്കിൽ ഇഫ് അൽന്നാണ് പറഞ്ഞത്. ഇഫ് അൽ യാ സെയ്ദ്, സെയ്ദ് നീ ചെയ് എന്ന് നമ്മൾ പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളോട് പറയുകയാണെങ്കിൽ ഇഫ് അല യാ സെയ്ദു അംർ, സെയ്ദു അംർ, അല്ലെങ്കിൽ യാ ത്വാലിബ, വിദ്യാർത്ഥികളെ നിങ്ങൾ രണ്ടുപേരും ചെയ്യ്, അല്ലെങ്കിൽ ഇഫ് അലു യാ ത്വല്ലാബ്, വിദ്യാർത്ഥികളെ നിങ്ങൾ ചെയ്യ്, അല്ലെങ്കിൽ ഇഫ് അലി, നീ ഒരു സ്ത്രീ, ഫാത്തിമ യാ ഫാത്തിമ, ഫാത്തിമ എൻ്റെ രണ്ട് സ്ത്രീകളാണ്, ഇഫ് അലി യാ ത്വാലിബ ചാൻ, ഇനി ഇഫ് അല യാ നിസ, സ്ത്രീകളെ നിങ്ങൾ ചെയ്യ്. അപ്പോൾ ഈ 6 രൂപമാണ് ഉള്ളത്, ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു മീസാനിലെല്ലാം തഫാലു എന്നുള്ളതാണ് കൂടുതൽ പഠിക്കുന്നത്, അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ തന്നെ വരുള്ളൂ. ഇനി ഇതെപ്പോൾ തഫ്ഇലു എന്നാവുന്നതോ, അവിടെ ഇത് ഇഫ് ഇൽ എന്നാവും. തഫ്ഇലു എന്നാകുമ്പോൾ ഇതെന്താവും, ഇഫ് ഇൽ എന്നാവും. ഇത് മാറുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു അതിന് ഫത്ഹോ കസ്ര ഇതിൽ മാറ്റം വരില്ല, പക്ഷേ അതിന് മാറ്റം വരണം. അഥവാ എളുപ്പത്തിന് മനസ്സിലാവുമെന്ന് പറയാം, ദറബ അടിച്ചു, യദ്രിബു അടിക്കുന്നു എന്നാണ്. തദ്രീബു എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ അടിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു പുരുഷൻ അടിക്കണം എന്ന് പറയുമ്പോളോ താ കളയും, ബാക്കി ഉദ് റീബു എന്നെഴുതും. പിന്നീട് നമ്മൾ ഹംസത്തുൽ വസലിടും, അതിൻ്റെ ഹർക്കത്ത് തീരുമാനിക്കുന്നത് അനിൽ ഫേലാണ്. അനിൽ ഫേൽ കെസ്രായാൽ കെസ്ര തന്നെ, ഫത്ഹായാലും കെസ്ര തന്നെ, രണ്ട് സമയത്ത് കെസ്രാണ്. പിന്നീട് ഇവിടെ ജസ്മ ചെയ്തു, ഇപ്പോൾ ഇവിടെ കെസ്രാണ്. ഇൽ ദുരീബ് എന്നാണ് ഉണ്ടാവുക, ഇൽ ദുരീബ് നീ അടിക്കണം. രണ്ടാളോടോ ഇൽ ദുരീബ, കാരണം അനിൽ ഫേൽ അവിടെ കെസ്രാണ്, അപ്പോൾ ഇൽ ദുരീബ. മൂന്നാളോടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോടോ ഇൽ ദുരീബു, ഒരു സ്ത്രീയോട് ഇൽ ദുരീബി, രണ്ട് സ്ത്രീകളോട് ഇൽ ദുരീബ, ഒരുപാട് സ്ത്രീകളോട് ഇൽ ദുരീബ്ന. അപ്പോൾ ആ രീതിയിൽ വരും, ഇൽ ദുരീബ്, ഇൽ ദുരീബ, ഇൽ ദുരീബു, ഇൽ ദുരീബി, ഇൽ ദുരീബ, ഇൽ ദുരീബ്ന. ഇനി അതേപോലെ തന്നെ നമ്മൾ ലമ്മുള്ളതും പറഞ്ഞു. ഒരു ഉദാഹരണം മാത്രം പറയാം, നസറ യൻസുറു, അല്ലെങ്കിൽ ദഖല യദ്ഖുലു, ഏതും ആവട്ടെ. ദഖല യദ്ഖുലു നമുക്ക് എടുക്കാം. തദ്ഖുലു എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ പ്രവേശിക്കുന്നു എന്ന്. അപ്പോൾ നീ ഒരു പുരുഷൻ പ്രവേശിക്കണം എന്ന് പറയണമെങ്കിൽ ഇതേപോലെ ഹർഫുൽ മുദാറ കളഞ്ഞു, ദ് ഹു ലു എന്നെഴുതി, സുക്കൂനാണ്, അപ്പോൾ നമുക്ക് ഹംസത്തുൽ വസൽ വേണം. ഇനി അതിൻ്റെ ഹർക്കത്ത് ഈ ഐനുൽ ഫേലായ ഖ, ഇവിടെ ഐനുൽ ഫേൽ ഖ ആണ്, ഫ ഉഫ്ഉൽ എന്നാണ്. അപ്പോൾ അതിന് മുനാസിബായിട്ടുള്ള ദമ്മിടും, പിന്നീട് ഇവിടെ സുക്കൂന് കൊടുക്കും. ഉദുഹുൽ എന്നായി, ഉദുഹുൽ. രണ്ടാളോടോ ഉദുഹുല, മൂന്നോ അതിൽ കൂടുതൽ ഉദുഹുലു.
ഉദുഹുലി, ഒരു പെണ്ണിനോട് ഉദുഹുലിയ ഫാത്തിമ, ഫാത്തിമ നീ പ്രവേശിക്ക്. ഇനി രണ്ട് സ്ത്രീകളാണ് ഉദുഹുല, ഉദുഹുല എന്നാണ്, മനസ്സിലായില്ലേ? ഇനി സ്ത്രീകളോടാണെങ്കിൽ ഒരുപാടാണെങ്കിലും ഉദുഹുല്ന, അഥവാ തുടങ്ങുന്നത് ലമ്മു ഉണ്ടായിരിക്കും. ഈ ലമ്മക്ക് ഒരിക്കൽ, ഈ ഹംസക്ക് ഒരിക്കൽ നിങ്ങൾ ഈ ചിഹ്നം ഇടേണ്ട ആവശ്യമില്ല. ഇത് ഇട്ടിട്ട് ഇത് എഴുതരുത്, ഇത് തെറ്റാണ്, അങ്ങനെ എഴുതരുത്. ഇത് നമുക്ക് കേവലം ഒരു ഹംസ ഇങ്ങനെ ഇട്ടാൽ, ഹംസത്തിൽ വസ്സിലാണെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മാത്രം മതി. ഹംസത്തുൽ വസ്സൽ ഇങ്ങനെ ഇട്ടാൽ മതി. ഖുർആനിലാണെങ്കിൽ അതിൻ്റെ മുന്നിൽ മേലെ ഒരു ചെറിയൊരു രൂപം ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, വസ്സൽ എന്ന് അറിയിക്കാൻ. മദീന എന്ന് പറയുന്ന ഖുർആനാണെങ്കിൽ വസ്സൽ, ഹംസത്തുൽ വസ്സലാണെന്ന് അറിയിക്കാൻ ആ രീതിയിൽ ചെറിയൊരു അക്ഷരം ഇട്ടിട്ടുണ്ടാവും, സ്വാദിൻ്റെ ഒരു കഷ്ണം. അപ്പോൾ അത് എങ്ങനെയാണ്, ഇപ്പം നിങ്ങൾ ശരിക്കും നോക്കിയാൽ, മുസ്ഹഫ് എടുത്ത് നോക്കിയാൽ, നമ്മൾ ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഇഖ്റ ബിസ്മിയാണ്. ഇഖ്റ എന്ന് ഖുർആനിൽ നമ്മൾ മദീനയിൽ നിന്ന് പ്രിൻ്റ് വരുന്ന മുസ്ഹഫിൽ കെസ്ര കൊടുക്കാറില്ല, മറിച്ച് ഈ ഹംസത്തുൽ വസ്ലേ ഉള്ളൂ. പക്ഷെ നമുക്ക് അറിയുന്നത് കൊണ്ട് നമുക്ക് ഇഖ്റ എന്ന് പാരായണം ചെയ്യാം, അറിയുന്നതുകൊണ്ട് പാരായണം ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പാരായണം ചെയ്യാം. അതല്ലാത്ത ചില മുസ്ഹഫിലൊക്കെ കൊടുക്കാറുണ്ട്, വേറെ പ്രിൻ്റ് ചെയ്യുന്ന മുസ്ഹഫിലൊക്കെ, ഹിഫ്ളൊക്കെ ചെയ്യുന്ന ആ വരെയുള്ള മുസ്ഹഫിലൊക്കെ ഇങ്ങനെ കെസ്ര കൊടുക്കുന്ന കാണാറുണ്ട്. ഇതിലങ്ങനെ അധികം കൊടുക്കാറില്ല. അപ്പോൾ ഇത് നമുക്ക് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയുന്നത്? ഇതിവിടെ ഐനുൽ ഫേൽ ഇവിടെ എന്താണ്? ഖറ എൻ്റെ ഐനുൽ ഫേൽ ഫത്ഹാണ്, ഫത്ഹോ കെസ്രോയ കെസ്ര എന്നാണ്. അപ്പോൾ നമ്മൾ ഇഖ്റ എന്ന് വായിക്കണം, ഇഖ്റ എന്ന് വായിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഹംസത്തുൽ വസ്ലിൻ്റെ മേലെ ഹർക്കത്ത് ഇടൂലാന്ന്, പിന്നീട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഹർക്കത്ത് ഇടുന്നത്. ഹംസ ഉണ്ടെങ്കിലാണ് അതിനെ ഹർക്കത്ത് ഇടേണ്ട ആവശ്യമുള്ളു. ആ ഈ ഊ എന്ന് പറയുന്നത് ഈ ഹംസ ഇടുമ്പോഴാണ്. ആ ഈ ഊ ഹംസത്തുൽ വസ്ലിൻ്റെ മേലെ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഹർക്കത്ത് ഇടാൻ പറ്റും. പക്ഷെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, മുസ്ഹഫിൽ അവിടെ അങ്ങനെ ഇട്ടിട്ട് കാണൂല. പക്ഷെ നമ്മൾ ഇഖ്റ എന്ന് വായിക്കണം. ഇനി എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടാൽ ഉദുഹുലു എന്നാണ്. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ഇവിടെതാ ഐനുൽ ഫേൽ, ഐനുൽ ഫേൽ ലമ്മാണ്. അപ്പം നമ്മളിവിടെ ലമ്മാണ്, ഇവിടെ ഇങ്ങനെ ഈ വസലിൻ്റെ ഒരു ചെറിയ ചിഹ്നം മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് ലമ്മാണെന്ന് മനസ്സിലാക്കണം. ഉദുഹുലു അല്ലാതെ ഇദ്ഹുലു എന്നോ അദ്ഹുലു എന്നോ ഒന്നും വായിക്കരുത്. എന്നാൽ ഈ ഹംസത്തുൽ വസലിൻ്റെ പ്രത്യേകത എന്താണ്? തൊട്ടു മുന്നിലൊരു ഹർഫ് വന്നിട്ട് കൂട്ടി വായിക്കുകയാണെങ്കിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ ഇഖ്റ എന്ന് പറയുന്നത് വഖ്റ എന്നാവും, വഖ്റ എന്നാവും. സജദ യസ്ജുദു, സജദ യസ്ജുദു, യസ് സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തു, നിങ്ങൾക്കറിയാം. അതിൻ്റെ മുലാരി എന്താണ്? യസ്ജുദു. ഇതിൻ്റെ മുലാരി യസ്ജുദു, എന്താണ് അർത്ഥം? സുജൂദ് ചെയ്യുന്നു. ഇനി അതിൻ്റെ അമ്ര എന്താണ്? നമ്മൾ ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇപ്പം നീ ചെയ്യുന്നു എന്നുള്ളതിനാണ് നമ്മൾ അമ്ര ഉണ്ടാക്കുക, ഹാദറിന്. അപ്പം തസ്ജുദു. അപ്പോൾ ആദ്യം നമ്മൾ താകളയും, പിന്നീട് ഹംസത്തുൽ വസൽ വെച്ച് ഉസ്ജുദ്, ഉസ്ജുദ്. അത് ലമ്മായിരിക്കും, ഉസ്ജുദ് ലമ്മായിട്ടുണ്ടായി ഉണ്ടാവുക. ഉസ്ജുദ്, നീ സുജൂദ് ചെയ്യണം എന്നൊരാൾ പറഞ്ഞു. എന്നാൽ ഖുർആൻ നമ്മൾ ഇഖ്റാഇൻ്റെ അവസാനത്തിൽ, അലഖിൻ്റെ അവസാനത്തിൽ വസ്ജുദ് വഖ്തരിബ് എന്ന് കാണുന്നുണ്ട്. അവിടെ വാ മുന്നിൽ വന്നു, വാ മുന്നിൽ വന്നാൽ പിന്നീട് വ ഉസ്ജുദ് എന്ന് വായിക്കരുത്, വസ്ജുദ് എന്നാണ്. അത് ഇൻഷാല്ലാ നമ്മൾ പിന്നീട് പഠിക്കും, അത് നിങ്ങൾ ഖുർആൻ്റെ തജ്വീദൊക്കെ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി തരും. അപ്പോൾ വസ്ജുദ് എന്നാണ് നമ്മളവിടെ വായിക്കുക, വസ്ജുദ്. ഇതിവിടെ പറഞ്ഞതുപോലെ വഖ്റ, ഇവിടെ ഒരു മുന്നിലുണ്ടെങ്കിൽ വ ഉദുഹുലു എന്ന് വായിക്കൂല, വദുഹുലു എന്നേ വായിക്കുള്ളൂ. അതാണ് ഹംസത്തുൽ വസലിൻ്റെ പ്രത്യേകത. ഹംസത്തുൽ വസൽ എന്ന് പറഞ്ഞാൽ വസുല് ചെയ്യുന്ന സമയത്ത് ആ ഹംസയുടെ പ്രൊണൗൺസിയേഷൻ, അതിൻ്റെ ഉച്ചാരണം ഉണ്ടാവുകയില്ല. അതല്ലാത്ത സന്ദർഭത്തിൽ തുടങ്ങുന്ന ഇബ്തിദാ എന്ന് പറയും, തുടങ്ങുന്ന സന്ദർഭത്തിൽ അതുണ്ടാകും. ആ തുടങ്ങുന്ന സന്ദർഭത്തിൽ അത് ആ ഇ ഉ ഏതുകൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞ നിയമങ്ങൾ. ഐനിൻ്റെ ഹർക്കത്ത് നോക്കുക, ഐൻ ഫത്ഹോ കെസ്രോ ലമ്മോ നോക്കുക. ഫത്ഹോ കെസ്രോ ആണെങ്കിൽ കെസ്ര ഇട്ട് കൊടുക്കുക, ലമ്മാവുന്ന സന്ദർഭത്തിൽ മാത്രം ലമ്മിട്ട് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ തംബ്രീന് ചെയ്യുന്ന സമയത്ത് അത് നമുക്കൊന്നുകൂടി എന്താ പറയുക, രണ്ട് മൂന്ന് തമ്പരീനുകളൊക്കെ ചെയ്യുമ്പോൾ എളുപ്പമാകും ഇൻഷാല്ല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അമ്രുൽ ഹാദർ ഉണ്ടാക്കേണ്ട രീതി ആദ്യം തന്നെ ഈ ഹർഫുൽ മുലാറ കളയാന്നുള്ളതാണ്. അത് അമ്രു ഗായിബിൽ ഇല്ലായിരുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്രു ഗായിബിൽ ഒരു ലാമുൽ മക്സൂർ, ലാമുൽ അമ്ര എന്ന് പറയുന്നൊരു ഇത് നേരെ കൊണ്ട് ചേർക്കുക, എഫ് അലുവിന് മുന്നിൽ ലി എഫ് അൽ എന്ന് ചേർക്കുക ചെയ്തിട്ടുള്ളൂ. ഹർഫുൽ മുലാറ കളയുന്ന പ്രക്രിയ ഇല്ലായിരുന്നു. ഇവിടെ ഹർഫുൽ മുലാറ ആദ്യം കളയണം, രണ്ടാമതായിട്ട് ഹർഫുൽ മുലാറ കളഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിലൊക്കെ സുക്കൂൻ ഇട്ടിട്ടാണ് ഉള്ളത്. ഇനി സുക്കൂൻ ഇല്ലാത്തത് വരും എല്ലാ ഫേലും. നമ്മളിപ്പോൾ കാരണം സാധാരണ ഒരു സാലിമായ സുലാസിയായ ഒരു ഫേലാണ് പഠിക്കുന്നത്, സുലാസിയായ ഒരു ഫേലാണ് നമ്മൾ പഠിക്കുക, മൂന്നക്ഷരമുള്ള. അതല്ലാത്ത ഫേലുകളിൽ എന്തുവരും? ഈ ഹർഫുൽ മുലാറ കളഞ്ഞാലും സുക്കൂൻ ഇല്ലാതെ വരുന്ന അക്ഷരങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും പിന്നീട്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഹംസത്തുൽ വസൽ അവിടെ ആഡ് ചെയ്യേണ്ടതില്ല, അതവിടെ അപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതുകൊണ്ടാണ് ഇപ്പം പറയാത്തത്. നമ്മൾ പഠിക്കുന്നതിനൊക്കെ ഈ ഫാക്ക് സുക്കൂൻ തന്നെ ആയിരിക്കും, ഫാവുൽ ഫേൽ അഥവാ
സുക്കൂനായിരിക്കും. ഹംസത്തുൽ വസൽ ഈ ഹർഫുൽ മുള്ളാറ കഴിഞ്ഞിട്ട് കാണുന്ന അക്ഷരത്തിന് സുക്കൂനായിരിക്കും. അപ്പം ആ സന്ദർഭത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ഹംസത്തുൽ വസൽ ചേർത്ത് കൊടുക്കുക. ഹംസത്തുൽ വസലിൻ്റെ ഹറക്കത്ത് എന്തുകൊണ്ട് ഉച്ചരിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അവസാനത്തിൽ നമ്മൾ നേരത്തെ ജസ്മിൽ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുക, അഥവാ ലമ്മുള്ള സ്ഥലത്ത് അതിന് സുക്കൂനാക്കി വെക്കുക, അഥവാ തഫ്അലു എന്ന് പറയുന്നത് ഇഫ്അൽ എന്നാവും എന്ന് മാത്രം. അതുമാത്രമല്ല അവിടെ ലമ്മുള്ളത് വരുന്നതേ ഉള്ളൂ, വേറെ ഒന്നും ലമ്മുള്ളത് വരുന്നില്ല. പിന്നീട് തഫ്അലാനിയാണ്, അവിടെ നൂന് കളയാണ് വേണ്ടത്. ജസ്മിൽ നമ്മൾ നൂനാണ് കളഞ്ഞത്, മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ എന്നൊക്കെ പറയും. അത് മബ്നിയാണോ ജസ്മാണോ എന്നൊക്കെയുള്ള ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ അതിലേക്കൊന്നും നോക്കണ്ട. അപ്പോൾ തഫ്അലാനി നൂന് കളഞ്ഞിട്ട് ഇഫാല, തഫ്അലു നൂന് കളഞ്ഞിട്ട് ഇഫാലു, കൂടെ അലിഫിടാൻ മറക്കരുത്. തഫ്അലീന നൂന് കളഞ്ഞിട്ട് ഇഫാലി എന്നായി. തഫ്അൽന നമുക്കറിയാം നൂനു നിസ്വ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഗായിബിലും പോയിരുന്നില്ല, ലി എഫ്അൽന എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ജസ്മിലും പോയിരുന്നില്ല, ലം എഫ്അൽന എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഇത് ലം തഫ്അൽന എന്നാണ് ജസ്മിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇഫ്അൽന എന്ന് പറഞ്ഞു, ഹർഫുൽ മുള്ളറ കളഞ്ഞിട്ട് ഹംസത്തുൽ വസൽ മക്സൂറാക്കി ഇഫ്അൽന എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് അമ്രുൽ ഹാദിറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ നമ്മൾ നഹീം കൂടി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ തംറീനിലേക്ക് പ്രവേശിക്കും. അതുപോലെ കുറച്ച് തംറീനുകൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടും. പിന്നെ യൂട്യൂബിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, യൂട്യൂബിൽ നമ്മളത് കേവലം ക്ലാസ് ആളുകൾക്ക് എത്തിക്കാനുള്ളൊരു മാർഗമായിട്ട് സ്വീകരിച്ചു എന്നുള്ളൂ. കാരണം നമുക്ക് ഇത്രയും വലിയ വീഡിയോ വാട്സപ്പിലയക്കാൻ പറ്റൂല, ടെലിഗ്രാമിലും വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മളത് സ്ട്രീം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പഠനത്തിലുള്ള എല്ലാ ഓരോ ക്ലാസ് കഴിഞ്ഞാലുള്ള ചോദ്യോത്തരങ്ങൾ, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ, സംശയ നിവാരണങ്ങൾ, ഇതൊക്കെ നമ്മൾ നടത്തുന്നത് ടെലിഗ്രാമിലോ വാട്സപ്പിലോ ആണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായി അതിലേതെങ്കിലും ഒന്നിൽ അല്ലെങ്കിൽ അത് രണ്ടിലും നിങ്ങൾ പങ്കെടുക്കാറുണ്ട്. ടെലിഗ്രാമിലാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾ ഫോൺ മാറ്റിയാൽ പോലും നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകളൊക്കെ കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ അതിൽ നിന്നിട്ട് നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഇതല്ലാത്ത പുറമേ നമ്മൾ തമ്പരീനൊക്കെ ചിലത് തരാറുണ്ട്, അതും ഒക്കെ കൃത്യമായി ചെയ്ത് നന്നായി തമ്പരീനുകൾ ചെയ്ത് സംശയങ്ങളുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഇനി ലെമുല്ലെന്നൊക്കെ വെച്ചപ്പോൾ ചില ആളുകൾക്കൊക്കെ സംശയം വന്നിട്ടുണ്ട്. ഇതുവരെ നല്ല ഫ്ലോയിൽ വന്ന ആളുകൾക്ക് പലർക്കും ലെമുൻ ലെന്നൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ആ നൂന് കളഞ്ഞപ്പോഴൊക്കെ ഒരു സംശയം വന്നിട്ടുണ്ട്. ഇന്നലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫൈൽ നമ്മത്തെ ഫാലു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ലെമു വന്നതിനാൽ അവസാനത്തിന് ജസ്മു ചെയ്യുന്ന സമയത്ത് അവസാനത്തിലുള്ള ലമ്മു സുക്കൂനാക്കലല്ലേ, പക്ഷേ തഫാലു എന്ന് പറയുമ്പോൾ അവിടെ ലാമിൻ ലമ്മു തന്നെ ഉണ്ടല്ലോ. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ പറഞ്ഞത് അവസാനത്തിൽ ലമ്മുള്ളതിനെയാണ് നമ്മൾ സുക്കൂനാക്കുന്നത്. ഇത് ലമ്മുള്ള ആളായിരുന്നില്ല, തഫാലൂന എന്ന് പറയുന്ന നൂനുള്ള ആളായിരുന്നു. നൂനിന് ആൾക്ക് നമ്മൾ പറഞ്ഞത് എന്താണ്, നൂനിനെ കളയുന്ന. അപ്പോൾ തഫാലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതാണ് അവിടെ ഇല്ലം ഇല്ലം തഫാലു, നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വലൻ തഫാലു, നിങ്ങളതിന് പ്രവർത്തിക്കുകയില്ല തീർച്ചയായിട്ടും. അപ്പോൾ ആ നൂനുള്ളതാണ്, നൂന് കളഞ്ഞിട്ടാണ് അവിടെ ചെയ്തത്. അപ്പോൾ മാറ്റം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്കത് ഇനി നടക്കൂല, അത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോരുത്. ഇത് സ്വബറോടുകൂടി ക്ഷമയോടുകൂടി, എല്ലാത്തിനും ക്ഷമ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നല്ല റിസൾട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും നല്ല ക്ഷമയും എന്താ പറയുക നല്ല ഇജ്തിഹാദ് ഹാർഡ് വർക്കും ആവശ്യമുണ്ട്. അതൊരിക്കലും ഒഴിവാക്കരുത്. അത് പരിശ്രമിച്ച് ഈ കിതാബിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ ഇൻഷാല്ലാ വലിയൊരു ഫത്ഹായിരിക്കും, ഒരു വലിയൊരു തുറവിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ജനാസുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഖുർആൻ വായിക്കുമ്പോഴൊക്കെ അതിൻ്റെ തഫ്സീർ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കും. അതോടൊപ്പം നമ്മൾ തരുന്ന പദങ്ങളൊക്കെ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. ഇതിനു പുറമേ നിങ്ങൾ പഠനം നടക്കണം. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കിട്ടുന്നു, വേറെ കുറേ കിതാബുകൾ ഒരുമിച്ച് പഠിക്കണം എന്നല്ല, അത് ചിലപ്പോൾ പ്രയാസമാക്കും. ഇങ്ങനെയുള്ള വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറ്റുന്ന അറബി മലയാളം ട്രാൻസ്ലേഷൻ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് എപ്പോഴും അറബിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കി വെക്കുക, താല്പര്യം ഉണ്ടാക്കി വെക്കുക ഓരോന്ന് വായിക്കുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്കൊരു സിമ്പിളായ കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ കാണുന്ന ബോർഡുകളൊക്കെ അറബിയിലായിരിക്കും, അതൊക്കെ നോക്കുക. അറബിയിലുള്ള വാക്കുകളൊക്കെ പഠിക്കാൻ കുറേ നമുക്ക് പറ്റും. ഇപ്പോൾ ഫവാക്കിയ ഫ്രൂട്ട്സ്, ഹദ്റവാത്ത് പച്ചക്കറി, അങ്ങനെ ഓരോ നിങ്ങൾ കാണും, മഹല്ല് ദുഖാൻ സൂക്ക്, അങ്ങനെ പല വാക്കുകളൊക്കെ ഒരുപാട് നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ പഠിക്കുക നോക്കുക. അതിനു ഡിക്ഷണറി ഉപയോഗിക്കുക. ഡിക്ഷണറി നമുക്ക് ഇന്ന് മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന ഡിക്ഷണറി വളരെ എളുപ്പമാണ്, നേരെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടും. പണ്ടൊന്നും അങ്ങനെയല്ല, ഇപ്പം ഉള്ള യഥാർത്ഥ ഡിക്ഷണറികളിലൊക്കെ നമുക്കത് പേജുകൾ മറിച്ച് പരിധി എടുക്കണം. ഇപ്പോൾ മൊബൈലിലൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ എളുപ്പത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി വാക്കുകളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നഹി പഠിക്കാം. വഹാദ വല്ലാഹു തആല ആലം, സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.